السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بفضل الله، ما بعد. فصل في النفقة، ചിലവിന് കൊടുക്കുക, വസ്ത്രം പാർപ്പിടം എന്നീ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ തുടങ്ങി താൻ ചെലവും മറ്റ് സംരക്ഷണങ്ങളും കൊടുക്കേണ്ട ആളുകൾക്ക് വേണ്ട നഫക്കയും അതിന് അനുബന്ധിച്ച് പറയപ്പെടുന്ന കാര്യങ്ങളും. നഫക്കത്ത് എന്നത് മിനൽ ഇൻഫാഖ്, ചെലവ് ചെയ്യൽ എന്ന ഇൻഫാഖിൽ നിന്നിട്ട് പിടിക്കപ്പെട്ടതാണ് നഫക്ക എന്നത്. വഹുവ ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇഖ്റാജ്, പുറപ്പെടിക്കുക, നഫക്ക കൊടുക്കുക എന്നാണ്. ചെലവിന് കൊടുക്കുക എന്ന നേരെ വാക്കിന് അർത്ഥമുള്ളൂ. ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, അതിനാണ് ഒമായുക്കറു മഹാ എന്ന് കൂട്ടി പറയും. ചെലവിന് കൊടുക്കലും അതിനോടനുബന്ധിച്ചുള്ളതും, അപ്പൊ വസ്ത്രം പാർപ്പിടം തുടങ്ങിയതൊക്കെ പെട്ട്. യജിബു, നിർബന്ധമാവും. ചെലവ് കൊടുക്കൽ നിർബന്ധമാവും. എത്ര കൊടുക്കുക? അൽമുദ്ദു അല്ലാത്തി, ശേഷം പറയാൻ പോകുന്ന പാവപ്പെട്ടവരാണെങ്കിൽ ഒരു മുദ്ദ്, കഴിവുള്ളവരാണെങ്കിൽ രണ്ട് മുദ്ദ്, ഇടത്തരക്കാരനാണെങ്കിൽ ഒന്ന് മുദ്ദ്, ഒരു മുദ്ദ്. ആ ചെലവിന് കൊടുക്കല് അതുപോലെ തന്നെ വമാ അത്തഫാലി, ഈ അൽമുദ്ദ് ഒക്കെ അത്തഫ് ചെയ്തിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. എന്നാ ചെലവ് ഈ നിബന്ധനപ്രകാരം ചെലവ് കൊടുക്കല്, താമസത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കല്, പാർപ്പിടം കൊടുക്കല് തുടങ്ങിയതൊക്കെ ആർക്ക് ഉജൂബാവും? ലിസൗജത്തിൻ, ഒരു ഭാര്യക്ക്. ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ ഉജൂബാവും. ഭാര്യ എന്ന് പറഞ്ഞാല് അത് ഹുറത്തായാലും വേണ്ടിയില്ല, വലു അമത്തൻ അമത്തായാലും വേണ്ടിയില്ല. ഹുറത്ത് അമത്ത് എന്ന വ്യത്യാസമില്ല. ഇവൻ നിക്കാഹ് ചെയ്ത് ഭാര്യയാക്കി വെക്കുന്ന ഭാര്യക്ക് ചെലവിന് കൊടുക്കണം. അതുപോലെ തന്നെ വമരീളത്തൻ, ഇപ്പോൾ അവളെ കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ചില പ്രയാസ പ്രതിബന്ധങ്ങളുണ്ട്, രോഗിയാണ്, എന്നാലും വേണം. അപ്പൊ പിന്നെ എല്ലാത്തവർക്ക് വേണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ലോവിന്റെ രീതിയിൽ പഠിച്ചു പറഞ്ഞ്. എങ്ങനെയുള്ള സൗജത്ത്? മക്കനത്ത് മിനൽ ഇസ്തിംതായി ബിഹാ, ഭർത്താവിന് അവളെ കൊണ്ടിട്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തവളായ ഭാര്യ. അപ്പൊ ഹലാലായ ഇസ്തിംതായി, അവളെ കൊണ്ടെടുക്കുന്ന സുഖഭോഗങ്ങൾ അതിന് തംകീൻ ചെയ്തു കൊടുത്ത ഭാര്യയ്ക്ക് എന്തുള്ളൂ? ചെലവിന് ഉജു കൊടുക്കൽ ഉജുവുള്ളൂ. ഇസ്തിംതായിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും വമിൻ നഖ്ലിഹ ഇലാ ഹൈസുഷ, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവളെ താമസം മാറ്റിക്കൊണ്ടുപോകാനും സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പൊ രണ്ടും തംകീം വേണമെന്നർത്ഥം. ഒന്ന്, അവളെ കൊണ്ട് ഹലാലായ നിരക്കുള്ള സുഖഭോഗങ്ങൾ എടുക്കാനും സൗകര്യം ചെയ്തു കൊടുക്കണം. അവൻ അവന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറൊരു വാടക വീട്ടെടുത്തിട്ട് അവിടത്തേക്കോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ അതിനും കൂടി സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷെ വിളിച്ചോടത്ത് പോകണമെങ്കിൽ സൗകര്യം ചെയ്തു കൊടുക്ക, വിളിച്ചോടത്ത് പോകാൻ കൂടി സന്നദ്ധയാണെങ്കിലേ എന്താവുള്ളൂ ചെലവിന് വേണ്ടി വരുള്ളൂ എന്നാണ് എപ്പോഴാണ്. എന്താ അമ്യത്വരീത്തി, ഇവൻ ഇവളുടെ വീട്ടിൽ നിന്നും അവൻ വിളിച്ച സ്ഥലത്തേക്ക് പോകുന്ന വഴി സുരക്ഷിതമാകുന്ന സമയത്ത് പോരാ. വഴി സുരക്ഷിതമായാൽ പോരാ. വൽ മക്സിദി, ഇവൻ എവിടെയാണോ ഇവളെ കൊണ്ടുപോയി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ ലക്ഷ്യസ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥലം. അപ്പൊ ഇവൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനവും സുരക്ഷിതമായിരിക്കണം, അവിടത്തേക്ക് പോകുന്ന വഴിയും സുരക്ഷിതമായിരിക്കണം. ഇങ്ങനെ രണ്ടും സുരക്ഷിതമാണെങ്കിൽ അത്തരം സ്ഥലത്തേക്ക് ക്ഷണിച്ചാൽ പോകാനും സന്നദ്ധയായിരിക്കണം. പോയിക്കൊള്ളണമെന്നല്ല, വിളിച്ചെങ്കിൽ പോകണം, വിളിച്ചില്ലെങ്കിൽ പോണ്ട. അപ്പൊ ഇതിന് രണ്ടിനും കൂടി തംകീൻ ചെയ്തു കൊടുത്ത ഭാര്യയ്ക്ക് ചെലവിന് കിട്ടുള്ളൂ.
അതിപ്പോ ഈ വഴിയിലും മക്സിദിലും രണ്ടും സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവിടേക്ക് പോകണ പോലെ ബിർകൂബി ബഹരിൻ കടൽ യാത്ര ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ തന്നെ, എന്നാലും പോകണം. പോകുന്ന വഴിയും ലക്ഷ്യസ്ഥാനവും സുരക്ഷിതമാണെങ്കിൽ എങ്കിലും അവൾ വിളിച്ചാൽ പോയിക്കോളണം. പക്ഷേ കടൽ യാത്ര ചെയ്താണ് പോകണമെങ്കിൽ എപ്പോഴേ നിർബന്ധമാകുള്ളൂ? ഒലബത്ത് ഫീഹി സലാമത്തു, ആ കടലിലൂടെയുള്ള യാത്ര സുരക്ഷയാണ് വാലിബും. അപൂർവമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അപകടം വന്നുകൂടായൊന്നുമില്ല, അപ്പൊ കരയാത്രക്കും വരുമല്ലോ. പക്ഷെ താരതമ്യേനെ കരയാത്രയേക്കാൾ കൂടുതൽ അപകട സാധ്യത കടലുണ്ട് മാത്രം. എന്നാലും ഹലാക്കിനേക്കാൾ കൂടുതൽ സലാമത്ത് വാലിബാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു കടലിലൂടെ യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലത്തേക്കാണ് അവൻ വിളിക്കുന്നത്. എന്നാലും അവൾ അതിന് സന്നദ്ധയായിരിക്കണം, തംകീൻ ചെയ്തു കൊടുക്കണം എന്നർത്ഥം. അപ്പൊ ഈ രണ്ട് തംകീനുകളും ഉണ്ടെങ്കിൽ ചെലവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന്റെ വിശദീകരണം, ഫലായജിബു, അപ്പോൾ ഈ ശേഷം പറയാൻ പോകുന്ന ഒരു മുദ്ദ് തുടങ്ങിയിട്ട് അവൾക്ക് കൊടുക്കേണ്ട നഫക്കകൾ ഉണ്ടല്ലോ, ആ നഫക്കയും അതിന്റെ അനുബന്ധങ്ങളും വുജൂബാവുകയില്ല. ബിൽ അഖദി, നിക്കാഹ് ചെയ്യൽ കൊണ്ടിട്ട് മാത്രം. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ട് എന്നാ തോന്നുന്നത്, കുട്ടിനെ നിക്കാഹ് ചെയ്തിട്ടുള്ളൂ, വീട് കൂടിയിട്ടില്ല, അതിന് ദിവസം നിശ്ചയിച്ചിട്ടില്ല, എന്നാലും നിക്കാഹ് കഴിഞ്ഞാല് പിറ്റിയ തന്നെ പെണ്ണിന് വേണ്ടതായ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ടേ കൊടുക്കുക. അത് കടമല്ല. കടമ വേണമെങ്കിൽ ഇത് തംകീൻ, ഈ രണ്ട് കാര്യത്തിന് തംകീൻ ചെയ്യണം. ഊൺ വിളിച്ചാ വരാനും അതുപോലെ തന്നെ അവന്റെ ഇസ്തിംതാഹുകൾക്കും, ഹലാലായ ഇസ്തിംതാഹുകൾക്കും അവൾ തംകീൻ ചെയ്തു കൊടുത്തെങ്കിൽ ചെലവ് നിർബന്ധമാവുള്ളൂ. നിക്കാഹ് ചെയ്തത് കൊണ്ട് മാത്രം നിർബന്ധമാവൂല. എന്നാൽ ഖിലാഫല്ലിൽ ഖദീമീ, ഇമാമു ഷാഫി തങ്ങളുടെ ഖദീമായ കൗലിനെതിരെ നിക്കാഹ് ചെയ്താൽ തന്നെ വേണം എന്നാണ് അഭിപ്രായം. തംകീൻ ശർത്തില്ല. ഇനി വൈന്നമായജിബു, ഈ ഭാര്യക്ക് ഭർത്താവ് ചെലവ് കൊടുക്കൽ വുജൂബാകൽ എങ്ങനെയാണ്? ബിത്തംകീനി, നേരത്തെ പറഞ്ഞേക്ക് നിക്കാഹ് കൊണ്ടല്ല, ഇസ്തിംതാഹിനും നഖലിനും തംകീൻ ചെയ്യൽ കൊണ്ടിട്ടാണ് വുജൂബാകൽ. ആ വുജൂബാകൽ എങ്ങനെ? യൗമം വയൗമൻ, ദൈനംദിനം, ഒന്നാഴ്ച അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതില്ല. ഓരോ ദിവസവും ഫജറാകുമ്പം അന്നത്തെ ചെലവിന് കൊടുക്കാൻ വുജൂബായി, പിറ്റേന്നത്തെ ദിവസം ഫജറാകുമ്പം അന്നത്തേന് കൊടുക്കലും വുജൂബായി. ഇങ്ങനെ യൗമം ഫയൗമനായിട്ട് എന്താക്കണ്ടുള്ളൂ, കൊടുക്കൽ വുജൂബുള്ളൂ. അത് അതാത് സമയത്തെ ഫജറോട് കൂടി വുജൂബാവും. അതാണ് കഴിഞ്ഞ്. ഇനിയിപ്പൊ തംകീനുണ്ടെങ്കില് നഫക്ക തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അവൾക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവര് തമ്മിൽ തർക്കായി, ഇവൾ തംകീൻ ചെയ്തിടുന്നും ഇല്ലാകും. വൈസദ്ദഖു ഹുവ, ഭർത്താവിന്റെ വാദത്തെ തസ്ദീഖ് ചെയ്യപ്പെടും. ബിയമീനിഹി, വെറുതെ അല്ല, അവൻ വേണ്ടി വന്നാൽ സത്യം ചെയ്യേണ്ടി വരും. അങ്ങനെ സത്യം ചെയ്താൽ അവന്റെ വാദത്തെയാണ് വാസ്തവമാക്കപ്പെടെ. എന്ത് വാദം? ഫീ അദമി തംകീനി, അവൾ തംകീൻ ചെയ്തിട്ടില്ല. തംകീൻ ചെയ്തെങ്കിലല്ലേ ചെലവിനുള്ളൂ. അപ്പൊ ഇവള് ചെലവിനിട്ടാൻ വേണ്ടിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പം ഇവള് ഇപ്പം പറയുന്ന തംകീൻ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെയല്ല, വഹിയ, ഇനി അത് വേറെ വശയാണ്, പെണ്ണിനെയാണ് തസ്ദീഖ് ചെയ്യപ്പെടുക. എവിടെ? ഫീ അദമി നുഷൂസി, ഇവളുടെ ഭാഗത്ത് നിന്ന് ഇവന് ഹലാലായ തമത്വന് തടസ്സം നിന്നിട്ടില്ല. നുഷൂസ് തന്നെ പണക്കം, പണക്കം എന്ന് പറഞ്ഞാൽ മുണ്ടടക്കാന്നല്ല അവിടെ അർത്ഥം. ഭർത്താവിന് ഭാര്യയിൽ നിന്നിട്ട് ഹലാലാവുന്ന ഇസ്തിംതാഹുകളുണ്ട്, ആ ഇസ്തിംതാഹ് ചെയ്യുന്നതിന് ഇവൾ തടസ്സം നിൽക്കുക, അതല്ലെങ്കിൽ അവൻ വിളിച്ചിട്ട് പോകുന്നതിന് ഇവൾ തടസ്സം നിൽക്കാം. ഇവള് പോവൂല, രണ്ടാലൊന്നുണ്ടായ നുഷൂസ് വരും. ഹലാലായ എന്തെങ്കിലും ഇസ്തിംതാഹുകൾക്ക് ഇവൻ ആവശ്യപ്പെട്ടപ്പോൾ അവള് സമ്മതിച്ചാൽ നുഷൂസാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുരക്ഷിതമായ വഴിയിലൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവൻ ക്ഷണിച്ചപ്പോൾ പോകാതിരിക്കുക എന്ന് പറയുന്നത് നുഷൂസാണ്. നുഷൂസ് ഉണ്ടായാൽ നേരത്തെ സ്ഥിരപ്പെട്ട നഫക്കയും തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടും. അപ്പം നേരത്തെ തംകീൻ ചെയ്ത പെണ്ണാണ്, അത് സ്ഥിരപ്പെട്ടു,
പിന്നീട് ഇവർ തമ്മിൽ കേസായി. അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ നിഷൂസ് ചെയ്തിട്ടില്ല. ഇവൻ പറയുന്നത് നിഷൂസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അവിടെ നിഷൂസ് ചെയ്തിട്ടില്ല എന്ന അവളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അതുപോലെ തന്നെ അലീഹ എന്തില്ല, അവൾക്ക് അവൻ ചെലവ് കൊടുക്കുന്നില്ല എന്ന് ഇവൾ വാദിക്കുന്നു. ഓന് പറയുന്നത് ചെലവ് കൊടുക്കണ്ട് എന്ന് വാ, അവിടെയും അവിടെയാണ് വാസ്തവം. അപ്പൊ അദമുൽ നുഷൂസിന്റെ വാദത്തിലും അദമുൽ ഇൻഫാഖിന്റെ വാദത്തിലും ചെലവിന് കൊടുക്കുന്നില്ല എന്ന വാദവും ഇവന്റെ ഇവളുടെ ഭാഗത്തിൽ നിന്നിട്ട് എന്തായിട്ടില്ല, അനുസരണക്കേടൊന്നും വന്നിട്ടില്ല എന്നും വാദിക്കുന്നു എങ്കിൽ അവളെ വാസ്തവമാക്കപ്പെടാം. പക്ഷെ തിരിച്ചായിരിക്കും മറ്റോ ചെലവ് ചെയ്യുക, വാദിക്കുക. ഒന്നിരിക്കൽ അവളുടെ നുഷൂസ് ഉണ്ടായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ട നഫക്കാമം കൊടുക്കുന്നുണ്ടോന്നോ ആയിരിക്കും മോന്റെ വാദം. അവിടെ ഈ അദമു വാദമാവുന്ന അവളുടെ വാദമാണ് അവിടെ സ്വീകരിക്കപ്പെടുക. തന്റെ ഹരാലായ സുഖഭോഗങ്ങൾക്ക് സൗകര്യമുള്ള ഇംകാനുള്ള ഒരു പെണ്ണ്, ഹരാലായ ഇസ്തിംതാഹുകൾക്ക് തംകീൻ ചെയ്തു കൊടുത്തു. ഈ ഇസ്തിംതാഹിന് ഇംകാനുള്ള നിലവലവും വുജൂഹി എല്ലാ നിലക്കുമല്ല എന്നറിഞ്ഞാൽ വത്തിന് പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും വത്ത് അല്ലാത്ത മറ്റ് സുഖഭോഗങ്ങളൊക്കെ പറ്റും. അതാണ് ഒരു ഭാര്യയെ കൊണ്ട് അനുവദനീയമായ എല്ലാ സമത്വനും പറ്റിക്കൊള്ളണം എന്നില്ല, ചിലതിനെങ്കിലും പറ്റും. അങ്ങനെ വജബത്ത് മൂനത്തുഹ, അവൾ അവളുടെ ശരീരം കൊണ്ട് ഹലാലായ തമത്വന് ഇവന് തംകീൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ട ചെലവിന് കൊടുക്കൽ അവന് വുജൂബാവും. അവൻ തമത്വം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ല, അത് ഓന്റെ ആവശ്യമാണ്. ഇവള് അതിന് തടസ്സമില്ല, അവൾക്ക് സമ്മതാണോ അത്രയേ നോട്ടുള്ളൂ. അതാ പറയുന്നത് വലൗക്കാന സൗജു തിഫ്ലൻ ലാ യുംകിനു ജിമാഉഹു, കെട്ടിയ പുരിയാപ്പള പ്രായപൂർത്തി എത്താത്ത കുട്ടിയാ, ഇവള് പ്രായപൂർത്തി എത്തിയോളാ. അപ്പൊ ഇവള് അവളുടെ ശരീരത്തെ ഒരു ഭർത്താവിന് ഹലാലാവുന്ന തമത്വന് തംകീൻ ചെയ്തു കൊടുത്തു. ഓനത് പറ്റിയാലും മാണ്ടിയില്ല, പറ്റിയില്ലെങ്കിലും മാണ്ടിയില്ല, അല്ല ഓനതിനുള്ള പ്രായം ആയാലും മാണ്ടിയില്ല, ആയിട്ടില്ലെങ്കിലും മാണ്ടിയില്ല. അതല്ലെങ്കിൽ പ്രായം മാത്രമല്ല, ഓന് പ്രായമൊക്കെ ആയിരുന്നു, പക്ഷെ എന്തോ സൂക്കടോ മറ്റു പ്രതിബന്ധമോ കാരണം ഇപ്പൊ ഓന് തമത്വം ചെയ്യാൻ കഴിയൂല. അത് ഓള് നോക്കേണ്ട ആവശ്യമില്ല, ഓള് ഓളെ ഭാഗത്തുനിന്ന് തടസ്സമില്ലാതെന്നാ മതി അർത്ഥം. അവിടെ ചെലവഴി ഓന് തമത്വം ചെയ്യാൻ പറ്റാത്ത കുട്ടി പോലത്തെ ആളാണ് അല്ലെങ്കിൽ ഇവന് രോഗം പോലത്തെ തടസ്സമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലും ഇത് ചെലവിന് കൊടുക്കണം. അതിന്റെ കാരണം എന്താ, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ തടസ്സമില്ല, ഓൾക്ക് അത്രേ നോക്കണ്ടുള്ളൂ. ഓൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ നോക്കേണ്ട ആവശ്യം ഓക്കില്ല, ഓന്റെ അധികാരമാണ്. ഇനി വൈൻ അജസത്ത് അൻ വത്ഇൻ, തംകീൻ ചെയ്തു കൊടുത്തതിന് ബാഗുൽ വുജൂഹില തമത്വം ചെയ്യ, പക്ഷേ അതോടുകൂടി ഇവൾ വത്ത് ചെയ്യാൻ പറ്റാത്തവളാണ്. പ്രായക്കുറവ് കൊണ്ടല്ലാത്ത മറ്റു കാരണങ്ങളെ കൊണ്ട്, പ്രായമൊക്കെ പ്രായപൂർത്തി എത്തിയ പ്രായായിന് മറ്റെന്തോ കാരണങ്ങളെ കൊണ്ടിട്ട് ഇവളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ കഴിയില്ല, വത്ത് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ ഉദാഹരണം കറത്ത് കിൻ, അവളുടെ ലൈംഗിക അവയവത്തിൽ അഥവാ ബഹദ്വാരത്തിൽ മാംസം തിങ്ങിയിട്ടുണ്ട്. അപ്പോ പുരുഷന്റെ ലൈംഗിക അവയവം അതിൽ പ്രവേശിക്കൂല, അതാണ് അവസ്ഥ. പ്രായപൂർത്തിയൊക്കെ എത്തിയാണ്, പക്ഷേ ഇവരുടെ ശാരീരിക അവസ്ഥ നോക്കുമ്പം പുരുഷ അവയവം പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതല്ലെങ്കിൽ ഔ ജുനൂനിൻ ഔ മർലിൻ, അല്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് രോഗം കാരണം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനുള്ള ആരോഗ്യസ്ഥിതിയില്ല. ഔ ജുനൂനിൻ, അല്ലെങ്കിൽ അവൾക്ക് മാനസിക പ്രശ്നമാണ്, ഈ മാനസിക പ്രശ്നം കാരണം ഇപ്പോൾ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തടസ്സമില്ല, എന്നാലും മറ്റു നിലക്കൊക്കെ എന്താക്കാൻ പറ്റും, സുഖഭോഗങ്ങൾക്ക് പറ്റും. ഇങ്ങനെയൊക്കെ ആയാലും എന്തു വേണം, ഇവളുടെ ഭാഗത്ത് നിന്ന് ഹലാലായ ഭാഗികമായ തപത്വമെങ്കിലും ചെയ്യുന്നതിന് തടസ്സമില്ലാത്തയിടത്തോളം
അവൻ ചെലവിന് കൊടുക്കൽ ഉജൂബാണ്. പക്ഷേ ലജസത്ത് ബിസ്വരി, ഇവള് ചെറുപ്പമായതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന് കഴിയില്ല. അങ്ങനെ വ്യങ്കാലത്ത് തിരുലത്തൻ വളരെ ചെറിയ പെൺകുട്ടിയാണ്, ലാ തഹത്തമിൽ വക്ക, ലൈംഗിക ബന്ധത്തിന് സാധ്യമാവില്ല, അത്ര പ്രായമായിട്ടില്ല. അങ്ങനെ പ്രായക്കുറവ് കൊണ്ടിട്ട് ലൈംഗിക ബന്ധത്തിന് പറ്റാത്ത ശാരീരിക അവസ്ഥയാണ് അവൾക്കെങ്കിലോ, ഫലാന പക്കത്തലഹ, അവിടെ ചെലവിനെട്ടൂല. അതേസമയത്ത് ആയുർവേദ കാരണങ്ങളെ കൊണ്ടിട്ട് മാംസം കൊണ്ടോ എല്ല് കൊണ്ടോ ലൈംഗിക ഭഗദ്വാരം ലൈംഗിക അവയവം പ്രവേശിക്കുന്നതിന് തടസ്സമാവുകയോ മറ്റ് രോഗങ്ങൾ കാരണം താൽക്കാലികമായി ലൈംഗിക വീഴ്ചയ്ക്ക് പറ്റാതിരിക്കുകയോ ചെയ്തു എന്നത് കൊണ്ടിട്ട് ചെലവിന് കൊടുക്കാതിരിക്കാൻ പറ്റൂല. അതേസമയത്ത് കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ ലൈംഗിക വീഴ്ചയ്ക്കുള്ള പ്രായമായിട്ടില്ല, എന്നാ ചെലവിന് കൊടുക്കും വേണ്ട. സംഗതി അവിടെ പോയി സല്ലമഹൽ വലിയയിലെ സൗജി, ഇങ്ങനെയുള്ള ചെറിയ കുട്ടിയാണെങ്കിലും പുതിയാപ്പളുടെ അടുത്തേക്ക് പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇംകാനില്ല, അതുകൊണ്ട് ചെലവിന് കൊടുക്കണ്ട. ഇത് ലായംകിനു തമത്തൊഴിയ, ഈ ചെറിയ കുട്ടിയെ കൊണ്ടിട്ട് ഒരു ഭാര്യ എന്ന നിലക്കുള്ള സുഖഭോഗം നടത്താൻ പ്രായം കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് ചെലവിന് കൊടുക്കൽ നിർബന്ധവും ഇല്ല. ഏതുപോലെ ഉദാഹരണം, കന്നാശിസത്തി, ഭർത്താവിന് നേരത്തെ പറഞ്ഞ രണ്ടാലൊരു സംഗതി കൊണ്ടിട്ട് നുഷൂസ് ഉണ്ടായി, എന്നാ അവൾക്കും ചെലവില്ല, ഏൽപ്പിച്ചൊക്കെ കൊടുത്തിന്, നേരത്തെ തംകീനും ചെയ്തിരുന്നു, പിന്നീട് ഇവള് നുഷൂസ് കാട്ടി. അതായത് ഇവൻ എന്തോ ഹലാലായ ഒരു ലൈംഗികമായ സുഖഭോഗത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അവൾ കടസ്സായി. അതല്ലെങ്കിൽ സുരക്ഷിതമായ വഴിയിലൂടെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവൾ ക്ഷണിച്ചപ്പോൾ അവൾ പോകാൻ തയ്യാറല്ല. ഇങ്ങനെ വന്നാൽ അനുഷൂസ് വരും, ആ അനുഷൂസ് വന്നാൽ പിന്നെ അവൾക്ക് നഫഖയില്ല. ബിഖിലാഫി മൻ, എന്നാൽ ഒരു കുട്ടിക്കെതിരെ, ഭാര്യ കുട്ടി തന്നെയാണ്, പക്ഷെ എങ്ങനത്തെ കുട്ടിയാണ്, തത്തമിലുഹു, പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും ശാരീരിക വളർച്ചയ്ക്ക് എത്തിയ കുട്ടിയാണ്, വേണമെങ്കിൽ ലൈംഗിക വേഴ്സക്ക് ശാരീരികമായൊക്കെ സജ്ജമാണ്. അവിടെ പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അവൾക്ക് വേണ്ട ചെലവും മറ്റാനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുകയും വേണം. ഇനി വേറെ വയസ്സുപുത്തുതാരിക്ക്, അപ്പം ഭർത്താവിന് തംകീൻ ചെയ്തു കൊടുത്ത ഭാര്യക്കല്ലേ എന്തുള്ളൂ നഫക്കയുള്ളൂ, അപ്പൊ അത് തംകീൻ ചെയ്തു ഇല്ല എന്ന തർക്കം വന്നാൽ അതെങ്ങനെ സ്ഥിരപ്പെടുക? ധാരിക്കാണ് ഈ തംകീൻ ഉണ്ട് എന്നത് സ്ഥിരപ്പെടുക. ഒന്ന്, ബിഖറാറിഹി, ഈ പുതിയാപ്പിളെ സമ്മതിക്കണം, അവളെ കൊണ്ടിട്ട് ഇസ്തിംതാ ചെയ്യാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്, തംകീൻ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് അവൻ ഇഖറാർ ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടാമത് ഒബിഷഹാദത്തിൽ ബയ്യനത്തി, രണ്ട് സാക്ഷികൾ സാക്ഷി നിൽക്കുക, ബിഹി തംകീൻ ചെയ്തു എന്ന് കൊണ്ടിട്ട്. അങ്ങനെ സാക്ഷി കൊണ്ടിട്ട് രണ്ട് നീതിമാന്മാരായ സാക്ഷികളെ കൊണ്ടിട്ട് സ്ഥിരപ്പെടുകയോ അവന്റെ കരാർ കൊണ്ട് സ്ഥിരപ്പെടുകയോ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഔ ബി അന്നഹ ഫീ ഗൈബതിഹി, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ വീട്ടിലൊതുങ്ങിയിരിക്കുന്ന പെണ്ണ് ബാദിലത്തുല്ലി ത്വാതി, ഭർത്താവിന്റെ അനുസരണ സന്നദ്ധയാണ് എന്നും, മുലാസിബത്തുല്ലിൽ മസ്കനി, അവൻ താമസിപ്പിച്ച സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നും ഉള്ളതിന് സാക്ഷി നിന്നു. വനഹവിധാരിക്കാന്ന് പറഞ്ഞാൽ അവൻ ഇഖ്റാർ ചെയ്യുക, ബയ്യനത്തോട് സൂചിപ്പിച്ചാകുക, അല്ലെങ്കിൽ പ്രസ്താവ് സ്ഥലത്ത് ഇല്ലാത്ത സമയത്ത് ഇവൾ അവന് അനുസരണ സന്നദ്ധയായി തയ്യാറാണെന്നും അവൻ താമസിപ്പിച്ച സ്ഥലത്ത് താമസിക്കുമെന്നും സ്ഥിരപ്പെടുക. ഇനി വലഹ, പെണ്ണിന് ജായിസാണ് മുത്താലബത്തു, ഭർത്താവിനോട് ആവശ്യപ്പെടല് ബിഹ, തനിക്ക് അവകാശപ്പെട്ട നഫഖ കൊണ്ട്, ചെലവിന് കിട്ടാനുള്ളത് വേണമെന്ന് ആവശ്യപ്പെടാം. എപ്പോ? ഇൻ അറാദ, ഈ ഭർത്താവ് ഉദ്ദേശിക്കുമ്പോ, സഫറൻ തവീല, അവൾക്ക് വേണ്ട ചെലവിന് വേണ്ടി
ഇവിടെ ഏൽപ്പിച്ചു പോകാതെ ഇവൻ ദീർഘയാത്ര പോവുകയാണെങ്കിൽ അവളോട് എന്താ, അവനോട് എന്താ ആവശ്യപ്പെടാ, നിങ്ങൾ പോവുകയാണെങ്കിൽ എനിക്കുള്ള നഫഖ ഏൽപ്പിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ അതിലുള്ള മാർഗം കണ്ട് വെച്ചിട്ട് പോകണം എന്ന് പറയാൻ അവൾക്ക് അവകാശമുണ്ട്. ഇപ്പോ തംകീൻ ഇസ്തിംതാന തംകീൻ ചെയ്തവളും അതുപോലെ തന്നെ അമ്നുള്ള സ്ഥലത്തേക്ക് ക്ഷണിച്ചാൽ പോകാൻ തയ്യാറുള്ളവളുമായ ഭാര്യക്കാണല്ലോ ഇപ്പൊ ചെലവ് എന്ന് പറഞ്ഞു. ചെലവ് മാത്രല്ല, ചെലവിനോട് അനുബന്ധിച്ചുള്ള മസ്കന് മൽബസ് തുടങ്ങിയതൊക്കെ വരും. ഈ ഭാര്യ എന്ന് പറയുന്നത് എങ്ങനത്തെ ഭാര്യ, നിലവിൽ ഇപ്പോൾ ഭാര്യയായിട്ട് നിലനിന്നുകൊള്ളണം എന്നില്ല. ഇവിടെ വഖഫുകൾ എത്തൂല. വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.